നമസ്കാരം നമ്മൾക്ക് ഇന്ന് കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം ഇതിനേത്ത് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആദ്യം എല്ലാവരെയും ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം ആദ്യം വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ചേന കാരറ്റ് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കാരറ്റ് ഞാൻ ഒരു 1/2 കാരറ്റോളം എടുത്തിട്ടുണ്ട് ഒരു ബീറ്റ്റൂട്ടിന്റെ ഒരു പകുതി പീസ് എടുത്താലും മതി പിന്നെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ബീൻസ് ഉണ്ട് ഇത് ബോട്ടിൽ ഗാർഡ് ആണ് പിന്നീടുള്ളത് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അടുത്ത ഐറ്റം കടല കടല ഞാൻ സെപ്പറേറ്റ് വേവിച്ചു വെച്ചു ഇതിന്റെ ഒപ്പം വെന്ത് കിട്ടാൻ പാടാണ് അതുകൊണ്ട് അത് ഉപ്പ് മാത്രം ഇട്ട് ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏത്തക്കായും എടുക്കാം ഇതിന്റെ കൂടെ ചേർക്കാനാണ് എന്റെ കയ്യിൽ ഏത്തക്കായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ വേണ്ട ഇതിന്റെ അരപ്പിന് എന്ന് പറയുന്നത് തേങ്ങ വറുത്താണ് ചേർക്കേണ്ടത് ഇതിലുള്ള തേങ്ങ എടുത്ത് ഇതോട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് വേണ്ട പൊടികളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറയുന്നത് മുളക് പൊടിയാണ് അപ്പൊ ഇത്രയും ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് അത് 1 ടീസ്പൂൺ ദെൻ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ചേർക്കുന്നത് കാന്താരി മുളകാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഇവിടെ നാട്ടിൽ നിന്ന് ഞാൻ ഉണങ്ങി കൊണ്ടുവന്നിരിക്കുന്ന കാന്താരി മുളകുണ്ട് ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടാവില്ല ഇതിന് പകരം പച്ചമുളക് ചേർത്താലും മതി ഇനി ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് ഒന്നുകൂടി കഴുകിയെടുക്കാം ഞാൻ ഒന്ന് കഴുകിയെടുത്താണ് എന്നാലും ഒന്നുകൂടി കഴുകിയെടുക്കാം ബീറ്റ്റൂട്ട് ഞാൻ അതിനകത്ത് ഇട്ടില്ല കാരണം അത് കഴുകുമ്പോൾ അതിനകത്ത് ബാക്കിയെല്ലാത്തിട്ട് കവർ പിടിക്കും അതുകൊണ്ട് അധികം സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമുക്ക് ഇനി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇനി അടുത്ത നമുക്കെങ്ങനെ കുക്ക് ചെയ്യാമെന്നതിനെ കുറിച്ച് തേങ്ങ വറുത്തെടുക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാതെ കഴിഞ്ഞു ഇനി ഇപ്പോൾ തേങ്ങ ഒരുവിധം ഇതിൻ്റെ കളറായി തുടങ്ങിയിട്ടുണ്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേട്ട് ഈ പൊടികളും കൂടെ കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം എല്ലാ പൊടി ഈ പൊടികളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്താൽ മതി കാരണം ഇതെല്ലാം പൊടിച്ചു പൊടിയായിട്ടായതുകൊണ്ട് ഒന്നിച്ചിട്ടാലും മതി ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം ലോ ഫ്ലെയിം ആയിരിക്കണം അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോലും കരിഞ്ഞ രുചിയായി മാറും ഇനി അധികം നേരം വേണ്ട വേഗം തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ പൊടി പെട്ടെന്ന് പൊടിയൊന്ന് മൂത്ത മണം വന്നാൽ മതി അത് പാത്രത്തിൽ നിന്ന് മാറ്റുവാണ് ഈ പൊടിയെല്ലാം പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ദേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് കണ്ടോ ഞാൻ വെള്ളം ചേർത്തതേ അല്ല ആ എണ്ണ തെളിഞ്ഞു വന്ന് അരഞ്ഞെടുക്കുന്ന നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇതുപോലെ വേണം നമ്മൾ ഇതിന് എന്ത് വറുത്തരച്ച കറിയാണെങ്കിലും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും നമുക്ക് ഒരിടം കടുകെല്ലാം പൊട്ടി തീരാറായിട്ടുണ്ട് ചേർക്കുന്നതിട്ട് ചുവന്നുള്ളിയും ചേർക്കാം രണ്ട് 3 വട്ടൽമുളക് അരിഞ്ഞതും ചേർക്കണം വേണമെങ്കിൽ ഇപ്പോൾ വേപ്പില ചേർക്കാം ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല കാരണം വേപ്പില ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞതിൻ്റെ കളറ് മാറിപ്പോകും ഇലയുടെ അതുകൊണ്ട് ഞാൻ വേപ്പില കുറച്ച് ആയതിന് ശേഷമാണ് ഞാൻ ചേർക്കുന്നത് കറിയൊന്നും ഒരുവിധം ആയതിന് ശേഷമാണ് ഞാൻ വേപ്പില ചേർക്കുന്നത് പൊടിയൊക്കെ മൂത്ത് വന്ന് തുടങ്ങി ഇനി ഇതിനകത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്യാം ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കടല ചേർക്കുന്നില്ല ഒന്ന് കഷ്ണമെല്ലാം ഒന്നെല്ലാം എണ്ണയിൽ കിടന്നൊന്ന് ഒന്ന് ചൂടായി ഒന്ന് മൂട്ടതിന് ശേഷം മാത്രമേ ഞാൻ കടല ചേർക്കുന്നുള്ളൂ കടല കൂടി ഞാൻ ചേർക്കുകയാണ് കടലയും ഈ പറയുന്ന പോലെ
ചില ആളുകൾക്ക് ക്വാണ്ടിറ്റി കുറച്ച് കടല മതി, ചിലർ കടല വെജിറ്റബിൾസ് അങ്ങനെ കൂടുതൽ കടല വേണം. അത് ഓരോരുത്തരെ സാധാരണ ശരിക്കും പറഞ്ഞാൽ കടല കുറച്ചും മതി, പിന്നെ ഓരോരുത്തരും ഒരു ഇഷ്ടത്തിനാണ്. ഞാൻ ചേർക്കുമ്പോൾ എപ്പോഴും കടല കുറച്ച് കൂടുതൽ അധികം വരാറുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാ കടലയും കൂടി ഇട്ടിട്ട് കഷ്ണം എല്ലാം നല്ലോണം ചൂട് കയറിയിട്ടുണ്ട്. ഇനി ഞാൻ അരപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരുവിധം വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, കണ്ടു. വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ചേനയ്ക്കാണിതിനകത്ത് വേവ് കൂടുതലുള്ള കഷ്ണം എന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ലേശം വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് വേടി വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഇത് ഒരുവിധം വേവാനുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ തൽക്കാലം അധികം വെള്ളം ചേർക്കുന്നില്ല. ജസ്റ്റ് ആ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി, ഇപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ചേർക്കുന്ന വെള്ളം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം ഞാനിതൊന്ന് മൂടി വയ്ക്കാൻ പോവാണ്. നമുക്ക് ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ആ അതാ എല്ലാം നല്ല പൊസിഷനിലായിട്ടുണ്ട്. കഷ്ണം എല്ലാം വെന്ത് എല്ലാം നല്ല രീതിയിലായതാ. വെള്ളം എല്ലാം വറ്റി അതിൽ നല്ല എല്ലാം ഒരു ജോയിൻ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പ് നോക്കിയതായിരുന്നു അന്നേരം. ഇന്ന് കൂടി വേണമെങ്കിൽ ഈ സമയത്തൊന്ന് നോക്കാം. ഞാനതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കുറച്ചുകൂടെ. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രുചിയായിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അധികം വരാതെ വരുന്നതാണ്.